ഹലോ നമസ്കാരം പുണ്യാളസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയുടെ പണിയുമായിട്ടൊക്കെയാണ് ബന്ധപ്പെട്ടത് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നടന്നതെന്നും കാര്യങ്ങളൊക്കെ. കാരണം ഒരു ചെറിയൊരു അടിയുടെ വക്കിലൊക്കെ എത്തിയായിരുന്നു. അടിയൊന്നുമില്ല, ചുമ്മാ അത്ര അടിയൊന്നുമില്ല. ലിബുവിന് ഫസ്റ്റ് കണ്ടപ്പോൾ എല്ലാം ഒന്നും മനസ്സിലായില്ല. അന്നേരം അതിൻ്റെ ഒരു ഇതാണ്, ഇപ്പോഴത്തെ നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ഒരു പ്രശ്നം നടന്നതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അഭിപ്രായം വ്യത്യാസങ്ങളൊക്കെ വരും, പക്ഷെ ഞങ്ങൾ പറയും, അത് തീർക്കും, അത് അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മനസ്സിലാക്കാൻ വേണ്ടി കുറേ ടൈം എടുത്തു, ഞങ്ങളിത് കണ്ടോണ്ടിരിക്കുവല്ലേ, ഞങ്ങളിത് കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെയാ ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് ഇതെന്തോ അതെന്തോ എന്ന് വെച്ചാൽ ലിബുവിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാച്ച പാടാ, അത് നമുക്ക് അതിൻ്റെ രീതി പറഞ്ഞ് മനസ്സിലാക്കിയേ മനസ്സിലാവത്തുള്ളൂ. അതൊക്കെ പോട്ടെ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വർഷോപ്പിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ കിച്ചൻ്റെ ആ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആളുകൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടിങ്ങനെ ലാഡർ സെറ്റ് ചെയ്യണം, പിന്നെ അതുകൊണ്ട് ക്യാരിയറിൻ്റെ ഉണ്ട് പണി. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അത് ചിലപ്പോൾ മിക്കവാറും രണ്ട് ദിവസത്തെ വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്, ഇത്രയും പണിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ചെയ്തില്ല, അതുകൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോ. ഓക്കെ, നമ്മുടെ കാർപ്പന്റർമാരെ ഒന്നും പരിചയപ്പെട്ടില്ല, അവരെ നമുക്ക് ഇന്നല്ലേ വന്നത്, അവരവിടെ ഇപ്പോൾ അവരെയും കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം. പാ അപ്പോൾ ഇവരാണ് ഇന്ന് നമ്മുടെ പുതിയ രണ്ട് പണിക്കാരെന്ന് പറഞ്ഞത്. ഒന്ന് ഇദ്ദേഹമാണ്, അതെന്ത് ആയിക്കുന്നു ചേട്ടൻ, പേര് എങ്ങനെ? രതീഷ്. ചേട്ടന് രാജീവ്. ഇവരാണ് ഇപ്പോൾ നമ്മുടെ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. ഏണ്ട മാന്യമായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനം അതാ വലിച്ചിളക്കി ഇട്ടേക്കുന്നത് എൻ്റെ വണ്ടിയിൽ. കഴിഞ്ഞ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് ഇവിടുന്ന്. താഴെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടോ? നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മുടെ പരിപാടി എന്തൊക്കെയാ? നമ്മുടെ പരിപാടി ഇന്ന് ബാക്കിലെ കരിയറിൻ്റെ പരിപാടികൾ, ഏണി, അങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്റ്റെപ്പിന് ഉറപ്പിക്കാൻ പോകുന്നു. ഇഞ്ചസും അത്രയും ബലമാണ്, നമ്മുടെ ഇഞ്ചസിനൊക്കെ വിലക്കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അകത്ത് തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ വെളിയിലോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ ആൾക്കാരുടെ കാര്യങ്ങൾ എല്ലാവരുടെയും ഒന്നും പറയാനൊക്കെ വെക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ തന്നെ അങ്ങ് വെക്കാമെന്ന് വെച്ചത്. ആരെങ്കിലും നമ്മൾ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഊരിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പാടെ പണി കിട്ടത്തില്ലേ, അതുകൊണ്ട് തന്നെ ഉള്ളിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ. ഏകദേശം നമ്മുടെ ലാഡർ എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലാഡറിൻ്റെ ആ ചെറിയ പൈപ്പുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട്, പിന്നെ അത് വെച്ച് വെൽഡ് ചെയ്യേണ്ട താമസമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടില്ലെന്നേ ഉള്ളൂ, കാരണം എല്ലാ വീഡിയോസും കൂടെ ഇട്ട് ഒരുപാട് അങ്ങാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നതിൻ്റെ ഇടാൻ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെപ്പിന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ക്ലാമ്പ് വേണമായിരുന്നു, അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും പറഞ്ഞത് പുറത്ത് തന്നെ സെറ്റ് ചെയ്യണമെന്നാണ് വണ്ടിയുടെ. നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അകത്ത് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കബോർഡിനകത്തുള്ള വെക്കാൻ വേണ്ടി ഉള്ള ബോക്സ് സെറ്റ് ചെയ്യണമായിരുന്നു, അപ്പോൾ അവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇന്നത്തോടെ തീരത്തില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടുപ്പ് നല്ല സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ പണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ കിച്ചന്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കിച്ചൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കിച്ചൻ അത്രയ്ക്ക് വലിയ ആഡംബരമായിട്ടൊന്നും പറയണ്ട. നമ്മൾ ചെറിയ രീതിയിലൊരു നമ്മളെ അത്യാവശ്യ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. ഇപ്പൊ പരിപാടി കഴിഞ്ഞിട്ടില്ല, നമ്മളത് ഇത്രയൊക്കെ ഏകദേശം ഈ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. ബാക്കി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബാക്കി വേറെ മറയ്ക്കുന്നുണ്ട്, എന്നാലേ അതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലഗേജും കാര്യങ്ങളും കയറ്റാം. ലാഡർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് അധികം വെയിറ്റ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. നമ്മുടെ ഇഞ്ചസ് ഒക്കെ ഇച്ചിരി ഇതാണ്, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചസ് ഒക്കെ മാറ്റിയിട്ട് ക്യാരിയർ അതായത് ടയർ വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഓക്കെ ആയിരുന്നു ഞങ്ങൾ. പക്ഷെ വേണ്ടെന്ന് വരിക, കാരണം ടയറെല്ലാം നമുക്ക് ഉള്ളിൽ തന്നെ അല്ലേ സെറ്റ് ചെയ്ത്. നമുക്ക് അധികം ലഗേജ് വരും, ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വിഷയമില്ല. തന്നെ അല്ല നമുക്ക് വേണ്ട ഈ ഒരു ഇത് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ഈ റാക്ക് ഇങ്ങോട്ട് തെന്നി മാറാതിരിക്കാൻ നമ്മളിവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അതായത് സൗണ്ട് ഒന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ ഇച്ചിരി ടൈറ്റായിട്ടിരിക്കാനും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് നിൽക്കുന്നതായി കുഴപ്പമില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ കുറച്ചുകൂടെ കുറച്ച് പണിയുണ്ട്. ഇതെല്ലാം ചുമ്മാ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ സീറ്റൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് രണ്ട് സീറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത്. ഇപ്പം ആ മൂന്നാമത്തെ സീറ്റും കൂടെ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർ സീറ്റ് നമ്മൾ ശകലം താത്ത് വെച്ചേക്കാണ്, ശകലം താത്ത് അന്നേ വെച്ചതാണ്. പിന്നെ സെൻട്രലത്തെ സീറ്റ്, സെൻട്രൽ സീറ്റ് നമുക്ക് പുഷ് ബാക്ക് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ നമുക്ക് അത്രയും സ്പേസ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ നേരത്തെ തീരുന്ന അതേ സീറ്റ് തന്നെ വെച്ചേക്കാം. നമ്മൾ ഇതിനകത്ത് എന്തായാലും ഫോമും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കുറച്ച് ഡെവലപ്പ് ആക്കി എടുക്കണം, കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അത് കറക്റ്റ് നിയമം മീതി എല്ലാം സെറ്റായി വന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഓക്കെ ആയി. ഇത് ഓക്കെ ആണ്, ഇത് അടിപൊളി സംഭവമാണ്. ഈ സീറ്റ് ഏതായാലും ആഹ് ഇത് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനിയും ഫോമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാവും. പിന്നെ ഇനി അടുത്തത് ഒന്ന് നമുക്ക് പിന്നെ ഫ്രണ്ടിലൊക്കെ വരുന്നതെന്നൊന്ന് ക്യാമറയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു സീറ്റും കൂടി വെച്ചാൽ ഞങ്ങൾ മൂന്ന് പേരും ഫ്രണ്ടിൽ തന്നെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ മൂന്ന് പേരും ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനാണ്. വരുമ്പോൾ ഞങ്ങൾ രണ്ട് പേര് ബാക്കി പോവും, രണ്ട് പേര് ഫ്രണ്ടിൽ ഇരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു പുഷ് ബൈക്കിൻ്റെ ഒരു സുഖം കിട്ടത്തില്ലല്ലോ എന്തായാലും, കുഴപ്പമില്ലെങ്കിലും എനിക്ക് അതിന് കാലൊന്നും അത്രയ്ക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പുഷ് ബാക്ക് ഇതേ മോഡലിലും എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് കേറ്റാം. ചെറുതൊരെണ്ണം കൂടി കിട്ടുമോ? ഇനിയിപ്പം എല്ലാം കൂടി മുടക്കണോ? അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് ട്രാവലറിന്റെ കറക്റ്റ് ഇതായിരിക്കും, ട്രാവലറിന്റെ പുഷ് ബാക്ക് രണ്ടെണ്ണം മാറണ്ടായോ? അല്ല, ഇതേ സെയിം അളവിൽ കിട്ടുന്നുണ്ട് തോന്നുന്നു. കാരണം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത് ട്രാവലറിന്റെ 12 സീറ്റ് വണ്ടിക്കകത്തൊക്കെ ഇതുപോലെ ചെറിയൊരു സീറ്റ് വരുന്നുണ്ട്. അത് പുഷ് ബാക്ക് വരുന്നതെല്ലാം നോക്കാം നമുക്ക്. പിന്നെ നമ്മുടെ ഇന്റീരിയറിന്റെ ഒത്തിരി കമന്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്റീരിയറിൽ ഇത്രയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇന്റീരിയർ ഇതൊക്കെ നമ്മൾ റൂഫൊക്കെ ക്ലീൻ ചെയ്യാതിരിക്കും. തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യും. റൂഫ് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു ഐഡിയ ആണ് ആലോചിക്കുന്നത്. അതിന് നമ്മള്
ഇന്ത്യയിൽ മാത്രമല്ല സീറ്റും കാര്യങ്ങളെല്ലാം, പിന്നെ ഡാഷ്ബോർഡ് വേറെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് വേറെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഈ ഇതൊക്കെ ആണ്ട് മാറ്റാനുള്ള സാധനം അല്ല, മാറ്റാം. ഇതെല്ലാം കുറച്ച് പണികളെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഷിജുബ്രോയ്ക്ക് പുതിയൊരു കൂട്ടുകാരെ കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മെയിൻ ആളാ അയാള് കേട്ടോ, വെളിയിൽ നിന്ന് ഒറ്റ രാമയൊക്കെ ഇരിക്കത്തില്ല. പിന്നെ നമ്മുടെ കാരിയറിന്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെയിം വർക്ക് എന്ന് പറയാൻ ബേസ്മെന്റ് ഇതിനെ ആശ്രയിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. വണ്ടിയുടെ ടോപ്പും കാര്യങ്ങൾ അതിന്റെ അളവിന് ഇതിന്റെ അളവിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അടിത്തറ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇന്ന് മിക്കവാറും കാണത്തില്ല, ഇന്നത്തെ വീഡിയോക്ക് അകത്ത് കാണത്തില്ല ഇതിന്റെ സെറ്റിംഗും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ നാളത്തെ വീഡിയോയിലെ വരത്തുള്ളൂ. നമ്മുടെ കാരിയറും അതിന്റെ കൂടെ അല്ലേ, കാരിയറും എല്ലാം കൂടി ഒരുമിച്ച് വരാൻ ചാൻസ് ഉള്ളു. ഈ വീഡിയോ കാണത്തില്ല, തൊട്ടടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രില്ലേ, നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല്, ഫ്രണ്ട് ഗ്രില്ലാണ്ട് നമുക്ക് ഇവിടെ ശകലം മോശം വന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അവിടെ പൊട്ടി സ്ക്രൂ ചെയ്തേക്കുവായിരുന്നു, അതുപോലെ രണ്ടു മൂന്ന് എടുത്തുണ്ട്, പൊട്ടിയിരിക്കുവാണ്. ഇത് മാറിയാലേ ഒക്കത്തുള്ളൂ. അന്നേരം ഏതായാലും ഞങ്ങൾ അത് കൂടി പോയി നോക്കട്ടെ, കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാള് നമ്മള് പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മേടിക്കണം. പിന്നെ ഫ്രണ്ടിലത്തെ ആ ബീഡിങ്സ്, ഗ്ലാസ്, റണ്ണിങ് ബീഡിങ് കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാം സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ലോക്ക്, ഗ്ലാസ് ലോക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇതേ ടൈപ്പ് ഗ്ലാസ് ലോക്ക് പോയിട്ടുണ്ട്. ആ ഗ്ലാസ് ലോക്ക് പഠിക്കാനുണ്ടല്ലേ, ഗ്ലാസ് കിട്ടുന്ന അടിക്കുവാണ്. എന്തുമായാലും ആ ബീഡിങ് ഉണ്ട്, ഈ ഉള്ളിലെ ബീഡിങ്, ഈ ബീഡിങ് എല്ലാം നമുക്ക് മേടിക്കണം. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്നും നമുക്ക് മാറണം, വേറെ ഒന്നും മാറേണ്ടതല്ല. പിന്നെ നമുക്ക് ഈ സൈഡ് മിറർ എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് ആർക്കെങ്കിലും ഒക്കെ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് മിററിൻ്റെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുതിയ മോഡൽ വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പുതിയ മോഡൽ വെക്കുമ്പോൾ നമുക്കെന്ന് പറയാം, നമുക്ക് ഇത്രയും വീതിക്കകത്ത് എവിടെയും പോകണം, നമുക്ക് ഇച്ചിരി ഫോൾഡ് ചെയ്ത് വരുന്നത്, ഇതിപ്പോൾ ഇത്രയും വീതി വരുന്നുള്ളൂ, ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ആ ട്രാവലിനകത്തൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള അത് ഒരുപാട് ഇനി തള്ളി വരും. ആ തള്ളി ഒരു ലുക്ക് കിട്ടത്തില്ലേ, ലുക്ക് കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റപ്പ് ആയിരിക്കും. എന്നാലും നമുക്കൊന്ന് ഫോൾഡ് ചെയ്യുന്ന നമുക്കൊരു അത്യാവശ്യം എവിടെങ്കിലും ചെന്ന് പാർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ട്രാവലറിന്റെ ഫോൾഡ് ചെയ്യാൻ ഒക്കത്തില്ല, അത് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇത്രയും വീതി വരുന്നുണ്ട് നമുക്ക്. ഞാൻ നോക്കുന്നത്, നമ്മൾ നോക്കേണ്ടതെന്ന് പറയാ വീതി കുറച്ച്, ഈ ഒരു വീതിയിൽ തന്നെ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് സെറ്റ് ആയി. ഇതിനെക്കാളും ഒക്കെ ലുക്ക് വരുന്നത് മറ്റോ തന്നെ ആയിരിക്കും എന്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾ കൂടി കമന്റ് ചെയ്യ്. പിന്നെ ഒരു കാര്യം, നമുക്ക് നമ്മുടെ ആ ബസ് ഇനി വന്നപ്പോ നമ്മള് ബസ്സിന്റെ കൊമ്പ് കണ്ടില്ലേ, രണ്ട് കൊമ്പൊക്കെ വെക്കണോ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞത് അഖില് തന്നെയാണ്. അഖില് എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ലുക്ക് വേണമല്ലോ, അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ആഗ്രഹം പറഞ്ഞത്. അത് നടക്കുമെന്നുണ്ടെ നമ്മൾ അതും ചെയ്യും. മാക്സിമം നമ്മൾ നോക്കും, ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പൊ വണ്ടി ഇപ്പം വെളിയിലോട്ടുള്ള ആൾട്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. താമസിക്കും അന്നേരം. ഇന്നത്തെ വീഡിയോ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ തൊട്ടടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ്. നമ്മൾ ഇതുവരെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ മാറ്റിയത്. ഒരു ഒന്നല്ല, ഒന്ന് രണ്ട് ബ്രോസ് ഉണ്ട്, നിങ്ങൾ മാസ്ക് ഇടുന്നില്ല, കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അവര് തന്നെ കാണുന്നുണ്ടല്ലോ. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മള് തീർച്ചയായിട്ടും മാസ്ക് ഇട്ടുകൊണ്ടാണ് നിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ, അതായത് നമ്മുടെ കാരിയറും ലാഡറും അതിൻ്റെയൊക്കെ പണി ഒരുമാതിരിയൊക്കെ പൂർത്തിയായത്, ഫിറ്റ് ചെയ്യുന്നതൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മുടെ കിച്ചൺ ആ ഒരു കബോർഡിൻ്റെ ഒരു ശകലം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുകൊണ്ടുള്ള സൈഡിൽ കണ്ട ബെൽ ബട്ടൺ അമർത്തണം, എങ്കിൽ മാത്രമേ നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിൻ്റെയൊക്കെ ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് കയറി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം വീണ്ടും കാണാം, അതുവരേക്കും ബൈ.